الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن الخير حديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറ്റവും ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവലോക രക്ഷിതാവായ അല്ലാഹു റബ്ബുൽ ആലമീന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പുലർത്തി പാലിച്ച് ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും വളരെ ഗൗരവത്തോടുകൂടി ഉപദേശിക്കുകയാണ് ഉണർത്തുകയാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ എല്ലാ വിധിവിലക്കുകളും കൃത്യമായി പാലിച്ച് പുലർത്തി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ പ്രിയപ്പെട്ട സ്വഹാബിമാരോട് പറഞ്ഞു വദിത്തു അന്ന ഖദ് റഅയ്ന ഇഖ്വാന അല്ലയോ സഹാബ എനിക്ക് എന്റെ സഹോദരങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയാണ് ഇത് കേട്ടപ്പോ സഹാബാക്കൾ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലെ ഔലസ്ന ഇഖ്വാനക യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലെ നമ്മൾ അങ്ങയുടെ സഹോദരങ്ങളല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൻതും അസ്ഹാബി നിങ്ങൾ എന്റെ സ്വഹാബിമാരാണ് നിങ്ങൾക്ക് ശേഷം വന്നവരാണ് എന്നിൽ വിശ്വസിച്ചവരായിട്ട് നിങ്ങൾക്ക് ശേഷം വന്നവരാണ് എന്റെ സഹോദരങ്ങൾ ഫഖാലു സഹാബാക്കൾ ചോദിച്ചു കൈഫ തഅ്രിഫു മന് ലം യഅതി ബഅദു മിൻ ഉമ്മത്തിക യാ റസൂലല്ലാഹ് അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലേ നാളെ നിങ്ങളുടെ സഹോദരങ്ങളെ പരലോകത്ത് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന്
സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നാളെ അവർ പരലോകത്തേക്ക് കടന്നു വരിക വുദൂഇന്റെ അടയാളമായിട്ടാണ്, വുദൂഇന്റെ അടയാളങ്ങളുമായിട്ടാണ് അവർ നാളെ പരലോകത്തേക്ക് കടന്നു വരിക. അത് തിരിച്ചറിയുന്നതിനൊരു മാർഗമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനെ അവർ നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ ഞാൻ അവരെ കാത്തിരിക്കും, എനിക്ക് വിശിഷ്ടമായി എന്റെ റബ്ബ് എനിക്ക് സമ്മാനിച്ച ഹൗദുൽ കൗസറിന്റെ അടുക്കൽ ഞാൻ അവരെ കാത്തിരിക്കും. അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ഹൗദിന്റെ അടുക്കലേക്ക് വരുന്ന ഒരു സംഘത്തെ അല്ലാഹു ഇങ്ങനെ ആട്ടിപ്പായിക്കും. കൂട്ടം തെറ്റി പട്ടകം വരുമ്പോ ആട്ടിപ്പായിക്കുന്നത് പോലെ എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകളെ അവിടുന്ന് ആട്ടിപ്പായിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവോട് പറയും, അല്ലാഹുവേ അവരെന്റെ സഹോദരങ്ങളാണ്, അവരെന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ്, അവരെന്റെ പ്രിയപ്പെട്ടവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് അങ്ങനെ ആട്ടിപ്പായിക്കുന്ന സന്ദർഭത്തിൽ റബ്ബിനോട് പറയുമെന്നാണ്. ഇതൊരു ഹദീസാണ് സഹോദരങ്ങൾ. ഇതിന്റെ ചേർത്ത് വായിക്കാൻ രണ്ട് ആയത്ത് കൂടി പറഞ്ഞ് എന്താണ് അതിന്റെ കാരണമെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുകയാണ് സൂറത്തുൽ ഫുർഖാനിലെ 23-ാമത്തെ വചനത്തിലൂടെ. وَقَدِّمُوا إِلَى مَا عَمِلُوا مِنْ عَمَلٍ فَجَعَلْنَاهُمْ هَبَاءً مَنْصُورًا. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാണ്, അവർ പ്രവർത്തിച്ച കർമ്മങ്ങളുടെ നാളെ തിരിയും പരലോകവും, എന്നിട്ടോ നാം അതിനെ ചിതറിയ ധൂളികളെ പോലെ നശിപ്പിച്ചു കളയും. രണ്ട്, ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹൗദിന്റെ അടുക്കലിൽ നിന്ന് അല്ലാഹു അവരെ ആട്ടിപ്പായിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അല്ലാഹുവിന്റെ അല്ലാഹുവേ അവരുടെ സഹോദരങ്ങളാണ്. രണ്ടാമതായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, നാളെ പരലോകത്ത് കർമ്മങ്ങൾ എപ്പാടും ചെയ്ത ആളുകൾ വരും, അവരുടെ കർമ്മങ്ങളെല്ലാം ധൂളികളാക്കി, ചിതറിയ ധൂളികളാക്കി നാം നശിപ്പിച്ചു കളയും. വീണ്ടും അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാണ്, അള്ളാഹുവിന്റെ റസൂലെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, കർമ്മങ്ങൾ എമ്പാടും ചെയ്ത നാളെ പല ലോകത്ത് വന്ന് ആ കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരെ കുറിച്ച്, അതൊക്കെ നഷ്ടം സംഭവിക്കുന്നവരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. സഹോദരങ്ങളെ, രണ്ടായത്തും ഒരു ഹദീസുമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. നാളെ പല ലോകത്ത് കർമ്മങ്ങളുമായി ചെന്നു പോകുന്ന ആളുകൾക്കിടയിൽ സംഭവിക്കുന്ന അല്ലാഹുവിൽ വിശ്വസിച്ച് റസൂലുള്ളാഹിയിൽ വിശ്വസിച്ച് ഒരുപാട് സൽക്കർമ്മങ്ങളുമായി അവിടെ എത്തി നാളെ സംഭവിക്കുന്ന ദുരന്തങ്ങളാണ് രണ്ടായത്തുകളിലൂടെയും ഒരു ഹദീസിലൂടെയും സഹോദരങ്ങളെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. എന്താണ് അതിന് കാരണം? ഒന്നാമത്തെ ഹദീസിന്റെ ബാക്കി പത്രമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ് ആ ആട്ടിപ്പായിച്ച സമൂഹത്തിന്റെ പ്രശ്നം എന്താണെന്നോ, അല്ലാഹുവിന്റെ റസൂലെ താങ്കൾക്ക് ശേഷം അവർ ദീനിൽ പുതുതായി ഉണ്ടാക്കിയവരും താങ്കൾ പഠിപ്പിക്കാത്തത് ദീൻ ചെയ്തവരുമാണ്, അഥവാ ബിദ്അത്ത് ചെയ്ത ആളുകളാണ്, അത് ഉണ്ടാക്കിയ ആളുകളാണ്. അതുകൊണ്ടാണ് കർമ്മങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ട രൂപത്തിൽ അവരെ ആട്ടിപ്പായിക്കരുത് എന്ന് അള്ളാഹു മറുപടി കേൾക്കാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ കാരുണ്യവാനായ റസൂൽ പറയും, അങ്ങ് ദൂരപ്പോ അങ്ങ് മാറി നിൽക്ക് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നതാണ്. എനിക്ക് ശേഷം ഈ ദീനിൽ പുതുതായി ഉണ്ടാക്കിയ ആളുകളെ, ബിദ്അത്ത് ചെയ്തവരെ, ബിദ്അത്ത് കൊണ്ടുവന്നവരെ സുഹുക്കൻ സുഹുക്ക അങ്ങ് ദൂരപ്പോ അങ്ങ് മാറിപ്പോയെന്ന് കാരുണ്യവാനായ അള്ളാഹുവിന്റെ റസൂൽ പറയണം. ആ റസൂലിനോട് ഉമ്മത്തിനോട് അങ്ങേയറ്റം സ്നേഹമുള്ള ആ റസൂൽ പറയാനുള്ള കാരണം എന്താ? ദീനിൽ പുതുതായി നിർമ്മിക്കുകയും പുതുതായി കൊണ്ടുവരികയും പുതുതായി ചെയ്യുകയും ചെയ്യുന്ന അങ്ങേയറ്റത്തെ അക്രമം ചെയ്തതിന്റെ
പേരിലാണ്. നേരത്തെ ഞാൻ ഓമി ആയത്തിന്റെ ബാക്കി രൂപം ബാക്കി പത്രം സഹോദരങ്ങളെ ഇങ്ങനെയാണ്. അവർ ദുനിയാവിൽ ഒരുപാട് പ്രയത്നിക്ക അധ്വാനിച്ച പ്രവർത്തിച്ച ആളുകളാണ്. ദുനിയാവിലൊന്നും പ്രവർത്തിക്കാത്തവരോ നന്മ ചെയ്യാത്തവരോ അല്ല, പക്ഷേ അവർ ദുനിയാവിൽ ഒരുപാട് അധ്വാനിച്ച ആളുകളാണ്, കഷ്ടപ്പെട്ട ആളുകളാണ് നന്മ ചെയ്തുകൊണ്ട്. എന്നിട്ടോ അവർ വിചാരിച്ചു അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാണ്, ദീനുള്ള പ്രവർത്തനങ്ങളാണെന്നാണ് അവർ വിചാരിച്ചത്. അതുകൊണ്ടാണ് നാളെ പരലോകത്ത് ചെയ്ത അമലുകളെല്ലാം നഷ്ടപ്പെട്ടവരായി പരലോകത്ത് അവർ മാറിച്ചിരുന്നത്. സഹോദരങ്ങളെ, എത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഞാൻ നിങ്ങൾ പകല് മുഴുവൻ പണിയെടുത്തിട്ട് വൈകുന്നേരം നമ്മുടെ മുതലാളിന്റെ അടുത്ത് പോയിട്ട് കൂലി ചോദിക്കുമ്പോൾ ആട്ടി പായിക്കുന്നത് അവസ്ഥ ഉണ്ടെങ്കിൽ ഇത്ര വലിയ സങ്കടകരമാണ്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ, അങ്ങേയറ്റം ഉന്നതിനോട് സ്നേഹമുള്ള ആ റസൂൽ, സഹോദരങ്ങളെ കാത്തിരിക്കുന്ന റസൂൽ, ആ സഹോദരങ്ങളെ ആട്ടിപ്പായിക്കുമ്പോ റസൂൽ പറയുകയാണ് എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ് അള്ളാഹുവേ അവർ എന്ന് പറയുമ്പോ ആട്ടിപ്പായിക്കുമെങ്കിൽ സഹോദരങ്ങളെ വിദഅത്തിന്റെ ഗൗരവം എത്രമാത്രം വലുതാണ്. പലരും നന്മയാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നാളെ പരലോകത്ത് സംഭവിക്കുന്നത് ഈ രൂപത്തിലാണെങ്കിൽ നാം അങ്ങേയറ്റം ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ബിദഅത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് ബിദഅത്ത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദരങ്ങളെ, 23 വർഷം കൊണ്ട് ഈ ദീനിൽ എന്തെല്ലാമാണ് ആചാരം, എന്തെല്ലാമാണ് അനുഷ്ഠാനം, എന്താണ് വിശ്വാസം, എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, എന്താണ് കർമ്മം, ആ കർമ്മങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, മുസ്ലിമിന്റെ ആഘോഷം എന്താണ്, എന്ത് ആഘോഷിക്കാൻ പാടില്ല, ആ ആഘോഷം എങ്ങനെയാവണം, എങ്ങനെയാണ് കിടന്നുറങ്ങേണ്ടത്, എങ്ങനെയാണ് വീട്ടിൽ നിന്ന് എഴുന്നേൽക്കേണ്ടത്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത് എങ്ങനെയാണ്, പള്ളിയിൽ കയറേണ്ടത് എങ്ങനെയാണ്, ഈ രൂപത്തിൽ എല്ലാ കാര്യങ്ങളും 23 വർഷം കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ആ നിസാലത്തിൽ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. സഹാബാക്കൾ പറയാണ്, സഹാബാക്കൾ പറഞ്ഞു, ഇന്നഹു ലൈസ ശൈഉൻ യുഖല്ലിബുകു ഇലൽ ജന്നത്തി ഇല്ലാ ഖദ് അമർതുഹു ബിഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബ, ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് അടുത്തിട്ടുന്ന ഏതൊരു കാര്യവും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാതെ പോയിട്ടില്ല. സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യനെ അടുപ്പിച്ചാൽ, ആ പ്രവേശനം കിട്ടാൻ എന്തൊക്കെ ചെയ്യണമെന്ന് വളരെ കൃത്യമായി 23 വർഷം കൊണ്ട് സ്വഹാബത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഗുണ്ടു പറയാണ്, ഒരു മനുഷ്യൻ എന്ത് ചെയ്താലാണ് നരകത്തിലേക്ക് പോകുക എന്നുള്ളത് വളരെ കൃത്യമായി 23 വർഷം കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വളരെ കൃത്യമായി വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. ദീൻ പൂർത്തിയായി 23 വർഷം കൊണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പൂർത്തിയായതിനു ശേഷം നന്മയാണെന്ന് വിചാരിച്ച് ഇത് നന്മയാണ്, ഇത് പുണ്യമുള്ളതാണ്, ഇത് ദീനിലുള്ളതാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒരു കർമ്മം കൊണ്ടുവന്നാൽ, ഒരു വിശ്വാസത്തിന്റെ ഒരു ഭാഗം കൊണ്ടുവന്നാൽ, ഒരു അനുഷ്ഠാനം കൊണ്ടുവന്നാൽ, ഒരു ആചാരം കൊണ്ടുവന്നാൽ, ഒരു ആഘോഷം കൊണ്ടുവന്നാൽ, ഏതെങ്കിലും ഒരു ദിക്ർ കൊണ്ടുവന്നാൽ, ഒരു സ്വലാത്ത് കൊണ്ടുവന്നാൽ എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്? മൻ അഹദസ ഫി അംരിന ഹദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. അങ്ങനെ ആരെങ്കിലും ദീനിൽ പുതുതായി 23 വർഷം കൊണ്ട് ഞാൻ പഠിപ്പിക്കാത്തത്, ഞാൻ മനസ്സിലാക്കി തരാത്തത്, ഞാൻ കൊണ്ടുവരാത്തത് ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് എത്ര വലിയ നന്മയുള്ള, എത്ര വലിയ നന്മയാണെന്ന് പറഞ്ഞാലും ഫഹുവ റദ്ദുൻ, ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയേണ്ടതാണ്, അത് തള്ളേണ്ടതാണെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബിദഅത്തിൽ ഇസ്ലാമിൽ സ്ഥാനമില്ല. അത് നമ്മൾ എത്ര വലിയ നന്മയാണെന്ന് ആര് പറഞ്ഞാലും, ഏത് രൂപത്തിൽ പറഞ്ഞാലും, നമ്മൾ നമസ്കരിക്കേണ്ട 5 വക്ത് നമസ്കാരം ഒരു 6 വക്ത് ഒരു ദിവസം നമസ്കരിച്ചേക്കാം, അത് പുണ്യമുള്ള കാര്യത്തില് ഒരു എക്സ്ട്രാ ഒരു നമസ്കാരം കൂടി നിസ്കരിക്കുമ്പോ എന്തുമാത്രം നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്, എത്ര സുജൂദ് ചെയ്യുന്നുണ്ട്, എത്ര റുക്ഊ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞ് ഒരു നമസ്കാരവുമായിട്ട് ആരെങ്കിലും കടന്നു വന്നാൽ സ്വീകരിക്കണമെന്നല്ല ഇസ്ലാം പറയുന്നത്, റദ്ദ് ചെയ്യണം, അവനെ തള്ളിക്കളയണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത്ര പേര് ഗൗരവമുള്ള വിഷയമാണ്. അങ്ങനെ ആ
ആരെങ്കിലും ആ രൂപത്തിൽ കടന്നു വന്നാൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ റസൂൽ അവനെ അട്ടിപ്പായിക്കുമെന്നാണ്, അവന്റെ കർമ്മങ്ങളെല്ലാം ധൂളികളായി പോകുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു പറയുന്ന ശ്രദ്ധേയമായ ഒരു വാചകമുണ്ട്, വളരെ വ്യക്തമായിട്ട് പണ്ഡിതന്മാർ പറയാണ്, സഹോദരങ്ങൾ കേൾക്കണം, ഈ ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ കൈകൾ പിടിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം, അത്രമേൽ അപകടകരമായ ഒരു വിഷയമാണിത്. അല്ലാഹുവിന്റെ ഇമാം മാലിക് റഹിമഹുള്ള പറയാണ്, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു കാര്യം നന്മയാണെന്ന് പറഞ്ഞ്, ഹസനാണെന്ന് പറഞ്ഞ്, പുണ്യമുള്ളതാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കൊണ്ടുവന്നാൽ അവൻ വാദിക്കുന്നത്, അവൻ പറയാതെ പറയുന്നത്, അവൻ പ്രഖ്യാപിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ 23 വർഷത്തെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു, കളവ് കാണിച്ചു, ചതി കാണിച്ചു എന്നാണ് അവൻ പറയാതെ പ്രഖ്യാപിക്കുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്. ഇത്ര വലിയ ഗൗരവമാണ് അല്ലാഹുവിന്റെ റസൂലിനെ കള്ളനാക്കുന്നതിന്, ചതിയനാക്കുന്നതിന്, വഞ്ചകനാക്കുന്നതിന് സമാനമാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത ഒരു കാര്യം ആരെങ്കിലും കൊണ്ടുവരിക എന്നുള്ളത്. അതുകൊണ്ട് വളരെ വലിയ ഗൗരവത്തിൽ ഞാൻ നിങ്ങൾ മനസ്സിലാക്കാൻ, സഹോദരങ്ങളെ, ഒരു സംഗതി കൊണ്ടുവരുന്നതിനപ്പുറത്ത് ഏതെങ്കിലും ഒരു ദിക്റോ ദുആവോ ആചാരമോ അനുഷ്ഠാനമോ ആഘോഷമോ കൊണ്ടുവരുന്നതിന് അപ്പുറത്ത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിൽ നിന്ന്, അല്ലെ, ഒരു ദുആവ് പഠിപ്പിച്ചാൽ, ഒരു ദിക്ർ പഠിപ്പിച്ച് അതിന് എന്തെങ്കിലും മാറ്റം വരുത്താൻ പോലും നമുക്ക് അവകാശമില്ല, സഹാബത്തിന് പോലും അവകാശം ഉണ്ടായിട്ടില്ല. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് ആസിഫ് റളിയല്ലാഹു അൻഹു ദുആ പഠിപ്പിച്ചു കൊടുത്തു. ആ ദുആ ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഉറങ്ങാൻ കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സഹാബിയോട് പറഞ്ഞു, ഉറങ്ങുന്നതിന് മുമ്പ് വുദൂ ചെയ്ത് വിരിപ്പിലേക്ക് എത്തിയാൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് വേണം ഉറങ്ങാൻ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് അവസാനം നീ പറയേണ്ടത് ഈ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അസ്ലംതു നഫ്സിയിലേക്ക എന്ന് പറയുന്ന ആ പ്രാർത്ഥന, ആ പ്രാർത്ഥനയാണ് നീ അവസാനം പറയേണ്ടത്. അങ്ങനെ ആ പ്രാർത്ഥന അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തു. അതിന്റെ അവസാനം ഈ വാചകമാണുള്ളത്, വബി നബീക അല്ലദീ അർസൽത. ശരിക്കും ശ്രദ്ധിക്കളെ, വബി ഈ രൂപത്തിലാണ് ആ ദുആഇന്റെ അവസാനം. ഇങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ ബറാ ഇബ്നു ആസിം എന്ന് പറയുന്ന സഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തത്. സഹാബി അത് പഠിച്ചു, തിരിച്ച് റസൂലുള്ളാഹി ചൊല്ലിക്കൊടുത്തു. ആ ചൊല്ലിക്കൊടുക്കുന്നതിൽ വബി നബീക്കല്ലദീ അർസൽത എന്നതിന് പകരം വബി റസൂലിക്കല്ലദീ അർസൽത എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി പറഞ്ഞു. എന്താ പതിൽ വ്യത്യാസം വന്നത്? നബി എന്നതിന് പകരം ഒന്നുകൂടി ശ്രേഷ്ഠമായ, ഒന്നുകൂടി ആദരവുള്ള, അർത്ഥഗംഭീരമായ, ആശയഗംഭീരമായ റസൂൽ എന്ന പദം അതിന് പകരം വെച്ചു. ആര്? ആ സ്വഹാബി. അല്ലാഹുവിന്റെ റസൂൽ അഭിനന്ദിക്കല്ലേ ചെയ്തത്, തിരുത്താൻ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ തിരുത്താൻ പറഞ്ഞു, വബി നബീക്കല്ലദീ അർസൽത എന്ന് തന്നെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ തന്നെ ആ രൂപത്തിൽ ആ പ്രാർത്ഥന നിർവഹിക്കാൻ പറഞ്ഞു. സഹോദരങ്ങളെ, ആ എന്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞു? അത് റബ്ബ് പഠിപ്പിച്ചു കൊടുത്ത വഹിയാണ്. വഹീന്റെ അടിസ്ഥാനത്തിലാണ് ദീനിന്റെ നിയമങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് മാറ്റം വരുത്താൻ നമുക്ക് ആർക്കും അവകാശമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഒരു കാര്യം ദീനിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ നമുക്ക് മനസ്സിലാക്കുക. ആളുകൾ പലതും പറയുന്നല്ലോ, എല്ലാവരും പല രൂപത്തിലും കാര്യങ്ങൾ വാദഗതികളുമായി മുന്നോട്ട് വരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു കാര്യം ദീനിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് മനസ്സിലാക്കുക വളരെ എളുപ്പമാണ്. സഹോദരങ്ങളെ, ഒരു കാര്യം ദീനിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് മനസ്സിലാക്കാൻ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണോ, അല്ലെ, പ്രമാണങ്ങളിലേക്ക് മടങ്ങലാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണോ, അല്ല റസൂല് പഠിപ്പിച്ചതാണോ, അതല്ല ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സഹാബാക്കളുടെ ജീവിതത്തിൽ അങ്ങനൊരു കർമ്മമോ അങ്ങനൊരു ആചാരമോ ആഘോഷമോ അനുഷ്ഠാനമോ ഉള്ളതാണോ എന്ന് പരിശോധിച്ചാൽ മതി. ദുരന്തത്തിലേക്ക് നോക്കേണ്ട, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനോ അല്ലെങ്കിൽ പ്രവാചക ചര്യയിലോ സഹാബാക്കൾ അത് കണ്ട് ചെയ്തതായിട്ടോ നമുക്ക് തെളിവുണ്ടെങ്കിൽ അത് ദീനിലുള്ളതാണ്, അല്ലേ ദീനിലില്ലാത്തതാണ്. നാം ഒരിക്കലും അത് നിർവഹിക്കാൻ പാടില്ല. ആ രൂപത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി സംഘടകരെന്ന് പറയട്ടെ, എത്രയോ ആളുകൾ പ്രവാചകനോടുള്ള ഇഷ്ടമാണെന്ന് പറഞ്ഞ്, സ്നേഹമാണെന്ന് പറഞ്ഞ് ആ കൊതി കൊണ്ട് ഏറ്റവും വലിയ ബിദ്അത്ത്, ഈ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും, വലിയൊരു ബിദ്അത്ത് അഥവാ പ്രവാചകന്റെ ജന്മദിനാഘോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഈ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിൽ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു സന്ദർഭത്തിൽ അതിന്റെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് സഹോദരങ്ങൾ. ഈ വിഷയം ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് പച്ചയായ ബിദ്അത്താണ്, പുത്തനാചാരമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം എന്താ, അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷം ഒന്ന് നമ്മൾ പഠിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രൂപത്തിൽ പറയുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാൻ പറ്റും. ഒന്ന്, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ആ ഒരു ആഘോഷത്തെ പറ്റി ഇല്ല, പഠിപ്പിച്ചിട്ടില്ല, മനസ്സിലാക്കി തന്നിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട് അല്ലെ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലൽ നബീ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, എന്റെ പ്രവാചകന്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം, വിശുദ്ധ ഖുർആനിലുണ്ട്. എന്റെ പ്രവാചകന്റെ പേരിൽ നിന്ന് സ്വലാത്ത് ചൊല്ലണം, വിശുദ്ധ ഖുർആനിലുണ്ട്. എന്റെ പ്രവാചകനെ അനുസരിക്കണം, വിശുദ്ധ ഖുർആനിലുണ്ട്. എന്റെ പ്രവാചകനെ ഇത്തിബാ ചെയ്യണം, വിശുദ്ധ ഖുർആനിലുണ്ട്. എന്റെ പ്രവാചകന്റെ ശബ്ദത്തേക്കാൾ ഉയരത്തിൽ സ്വഹാബാക്കളെ നിങ്ങൾ ശബ്ദിക്കാൻ പാടില്ല, വിശുദ്ധ ഖുർആനിലുണ്ട്. പക്ഷേ സഹോദരങ്ങൾ, ഇന്ന് കാണുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് വിശുദ്ധ ഖുർആനിലില്ല. പരമസത്യമാണ്, ആഘോഷിക്കുന്നവർ പോലും സമ്മതിക്കുന്ന കാര്യമാണ്. എങ്കിൽ നമുക്കത് പാടുണ്ടോ? വീണ്ടും പരിശോധിക്കാം. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, പ്രവാചകന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂൽ നബിയായി 23 വർഷം ജീവിച്ചല്ലോ. ആ 23 വർഷത്തിൽ 23 ജന്മദിനം കഴിഞ്ഞുപോയി. ഏതെങ്കിലും ഒരു ജന്മദിനം ഒരു കാരക്ക ചീട് കൊടുത്തിട്ടെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ പ്രത്യേകമായി കണ്ടിരുന്നോ? ഉണ്ടോ സഹോദരങ്ങളെ? ഹദീസുകളിൽ കാണാൻ പറ്റില്ല. ആഘോഷിക്കുന്നവർ പോലും പറയുന്നു അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ സഹോദരങ്ങളെ, അത് വിദഗ്ധത്തിന്റെ പട്ടികയിലേക്ക് വരും. വീണ്ടും നമുക്ക് പരിശോധിക്കാം. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, അവർ ആഘോഷിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച അവർ അല്ലെ? റസൂലുള്ളാഹിക്ക് ശേഷം എത്രയോ കാലം ആയിഷ ബിബിയെ പോലെയുള്ള നമ്മുടെ ഉമ്മമാർ ജീവിച്ചില്ലേ? അവരാഘോഷിച്ചിട്ടുണ്ടോ? ഇത് പരിശോധിച്ചാൽ എവിടെയും കാണില്ല, ആഘോഷിക്കുന്നവർ പോലും പറയുന്നു ആഘോഷിച്ചിട്ടില്ല എന്ന്. വീണ്ടും നമുക്ക് പരിശോധിക്കാം. നമ്മേക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചവർ സ്വഹാബാക്കളാണെന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു സംശയമുണ്ടോ? കഴിഞ്ഞ ഖുത്ബയിൽ നമ്മളത് പറഞ്ഞതല്ലേ? ആ സ്വഹാബാക്കൾ ശ്രേഷ്ഠരായ ഖുലഫാഉർ റാഷിദുകൾ, അബൂബക്കർ സിദ്ദീഖുള്ളാഹിന്റെ സ്നേഹം കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞില്ലേ? 8 ദിനരാത്രങ്ങളാണ് പ്രവാചകന്റെ കൂടെ, പ്രവാചകനെ സംരക്ഷിച്ച് ഇടവും വലവുമായി ഹിജ്റയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ യാത്ര ചെയ്തത്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഒരിക്കൽ പോലും പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. പിൽക്കാലത്ത് ഖുലഫാഉർ ഖലീഫയായി അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി കടന്നു വന്ന രംഗത്ത് ആ 2 വർഷം അല്ലെ ആഘോഷിക്കുമായിരുന്നില്ലേ? ഹിജ്റയിൽ പൈസ ഇല്ലാഞ്ഞിട്ടാണോ? അതിനുള്ള അവസരം ഇല്ലാഞ്ഞിട്ടാണോ സഹാബാക്കൾക്ക്? സഹോദരങ്ങളെ, ഇത്തരം അവസരം കിട്ടിയിട്ട് പോലും, ഭരണം കിട്ടിയിട്ട് പോലും അബൂബക്കർ സിദ്ദീഖ് അത് നേതൃത്വം കൊടുത്തിട്ടില്ല. എന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല, വിശുദ്ധ ഖുർആനിലില്ല. പിന്നീട് വന്ന ഉമർ അള്ളാഹു എന്നു, ഉമർ അള്ളാഹുന്റെ കാലഘട്ടം 10 വർഷത്തോളം ഇസ്ലാമിക ലോകത്ത് ഭരണം നടത്തിയില്ലേ? എന്തെല്ലാം ആ കാലഘട്ടത്തിൽ കൊണ്ടുവന്നു, എന്തെല്ലാം സംവിധാനങ്ങൾ കൊണ്ടുവന്നു, എന്തെല്ലാം ഇസ്ലാമിക ലോകത്ത് നേടിയെടുത്തു, എത്ര നേട്ടങ്ങൾ കൊയ്തു. എന്നിട്ട് പോലും 10 വർഷം ഭരണം കിട്ടിയിട്ടും ഒരു ഒരു വർഷത്തിൽ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ജന്മദിനത്തിൽ ഒരു കാലക്കത്തേട് കൊണ്ടുപോലും അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വാമി ഉമർ ഇബ്നു ഖത്താബ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു സഹാബി ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. എന്നാൽ അവർക്കാർക്കും അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമില്ലാന്നാണോ? ആണോ പ്രിയപ്പെട്ടവരെ? അല്ല. മഹാനായ സഹാബി വനിത, മഹതിയായ സഹാബി വനിത, ഉഹുദിന്റെ രണാങ്കണത്തിൽ അള്ളാഹുവിന്റെ റസൂൽ വധിക്കപ്പെട്ടു എന്ന് കിംവദന്തി വന്നപ്പോ ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് ഓടുകയാണ് സഹാബി വനിത. എന്റെ റസൂല് വധിക്കപ്പെട്ടുവോ? എന്റെ നേതാവ് വധിക്കപ്പെട്ടുവോ? ആ ഓട്ടത്തിനിടയിൽ സഹാബി വനിതയോട് പറയാണ്, താങ്കളുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട് ഉഹുദിന്റെ രണാങ്കണത്തിൽ, താങ്കളുടെ പ്രിയപ്പെട്ട മകൻ മരണപ്പെട്ടിട്ടുണ്ട് ഉഹുദിന്റെ രണാങ്കണത്തിൽ, താങ്കളുടെ പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട് ഉഹുദിന്റെ രണാങ്കണത്തിൽ, താങ്കളുടെ പ്രിയപ്പെട്ട ബാപ്പ മരണപ്പെട്ടിട്ടുണ്ട് ഉഹുദിന്റെ രണാങ്കണത്തിൽ. അത്രമേൽ പ്രയാസമുണ്ടായ ഒരു സന്ദർഭത്തിൽ ആ മഹദി ചോദിക്കുന്നത്, എന്റെ പ്രവാചകൻ എന്തെങ്കിലും പറ്റിയോ? എന്റെ നേതാവിന് എന്തെങ്കിലും പറ്റിയോ? എന്റെ ഭർത്താവ് മരണപ്പെട്ടത് വിഷയമല്ല, എന്റെ സഹോദരൻ മരണപ്പെട്ടത് വിഷയമല്ല, എന്റെ പ്രിയപ്പെട്ട എന്റെ മകൻ മരണപ്പെട്ടത് വിഷയമല്ല, എന്റെ കരളിന്റെ കഷ്ടമായ ബാപ്പ മരണപ്പെട്ടത് വിഷയമല്ല. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് ഞാൻ സ്നേഹിക്കുന്ന എന്റെ ഹബീബിന് എന്തെങ്കിലും പറ്റിയോ? അതറിയാൻ വേണ്ടി ഓടി വരികയാണ്.
പറഞ്ഞൊന്നും പറ്റിയിട്ടില്ല. അപ്പോഴാണ് ആ സഹാബി വരുന്നത് സമാധാനമായത്. ആ സഹാബി വരുതമാരോ വനിതകളോ സഹാബിമാരോ ആഘോഷിച്ചിട്ടുണ്ടോ? അത്രമേൽ സ്നേഹമുള്ള ആ സഹാബിമാർ ആഘോഷിച്ചിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. മഹാനായ സൈദ് റളിയല്ലാഹു അൻഹു അല്ലേ അദ്ദേഹത്തെ ശത്രുക്കൾ പിടിച്ചു, ഒരു കഴുമരത്തിൽ ബദ്ധസ്ഥനാക്കിയിട്ട് ആ ആ ശത്രുക്കൾ ചോദിച്ചു, ഈ രംഗത്ത് ഈ ഒരു സ്ഥാനത്ത് മുഹമ്മദിനെ കൊണ്ടുവരുന്നത് നീ ഒന്ന് ആലോചിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറയാണ്, ആ റസൂലുള്ളാന്റെ കാലിൽ ഒരു മുള്ളു കലക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ സഹാബി ആഘോഷിച്ചിട്ടുള്ളവരെ ഏതെങ്കിലും ഒരു സഹാബി ആഘോഷിച്ചിട്ടോ ഇല്ല എന്നുള്ളതാണ്. ഈ സഹാബത്തിന്റെ സ്നേഹം കണ്ടപ്പോ ശത്രുക്കളോലും എന്താ പറഞ്ഞു തരും, ശത്രുക്കളോലും പറഞ്ഞത് ശത്രുക്കൾ പറയാണ്, ഏതെങ്കിലും ഒരു നേതാവ് ഇത്ര കണ്ട അനുയായികൾ സ്നേഹിക്കുന്ന ഒരു നേതാവ് മുഹമ്മദിന്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ ഒരാളില്ല. അത്രമേൽ സ്നേഹമുള്ള ആ സഹാബിമാരുടെ സ്നേഹം ശത്രുക്കളോട് അത്ഭുതപ്പെട്ടു പോയി. പക്ഷെ അവരാരും പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ പച്ചയായ ബിദഅത്താണെന്ന് നമുക്ക് ഉറക്കം പറയാം, പച്ചയായ പുത്തൻ ആചാരമാണെന്ന് നമുക്ക് ഉറക്കം പറയാം. അതുകൊണ്ട് വിശ്വാസികളെ വേറൊരു നിലപാടിന് വേണോ, ആഘോഷിക്കാൻ പറ്റോ ഇല്ലയോ എന്നുള്ളത് ചർച്ചന്നെ വേണം. കൃത്യമായി അള്ളാഹുവിന്റെ ദീൻ വ്യക്തല്ലേ? അതുകൊണ്ട് ആഘോഷിക്കുന്നവർ ആഘോഷിച്ചോട്ടെ, ആഘോഷിക്കാത്തവർ മാറി നിൽക്കട്ടെ. നമ്മൾ എന്തിനാ അതിന്റെ ഇടയിൽ കൂടി നിൽക്കണത്? എന്തിനാ നമ്മളിപ്പോ അഭിപ്രായം പറയാൻ പോണത്? അങ്ങനെ ഒരു നിലപാട് പോലും വിശ്വാസം സ്വീകരിക്കാൻ പാടില്ല. ഈ ബിദഅത്ത് ചെയ്യുന്ന ആളുകളെ കൈകൾ പിടിക്കാൻ, അവരോട് തിരുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. കാരണം പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞിട്ടാണ് അവരങ്ങേറ്റം അധ്വാനിക്കണതും ചെയ്യണതും പ്രവർത്തിക്കണതും. മാത്രമല്ല സഹോദരങ്ങളെ, ഇനി ഇവരാരും ചെയ്തിട്ടില്ല. മുൻകഴിഞ്ഞ സലഫുകൾ, സഹാബാക്കളെ പിന്തുടർന്ന താബിഊകൾ, തബഊത്താബിഊകൾ, സലഫുകൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അവർ പറഞ്ഞു, അവരോട് ചോദിച്ചു, എന്താണ് പ്രവാചക ജന്മദിനവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇസ്ലാമിന്റെ വിധിയെന്ന് ഇബ്നു ഹജർ അൽ ഹൈതമിയെ പോലെയുള്ള, ഇബ്നു ഹജർ അൽ അസ്ഖലാനിയെ പോലെയുള്ള മഹാന്മാരായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോ അവർ പറയാണ്, ഏ അസ്റു അമലി മൗലിദി ബിദ്അത്ത് ലം തുംദറു അൻ അഹദി മിനൽ സലഫ് സാലിഹി മിനൽ ഖുറൂനി സലാസ. ഈ നബിദിനാഘോഷം എന്ന് പറയുന്നത്, ജന്മദിനാഘോഷം എന്ന് പറയുന്നത് അതിന്റെ അസ്റു തന്നെ വിചാരിച്ചാണ്, അതിന്റെ അസ്ലി തന്നെ ആരാണ് പറയേണ്ടത്? ഈ പ്രവാചകന്മാർ, ഈ ഖുർആൻ, വിശുദ്ധ ഖുർആൻ, തിരുഹദീസ് കൃത്യമായി പഠിച്ച അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറയാണ് അതിന്റെ അസ്ലി തന്നെ ബിദഅത്താണ്. സഹോദരങ്ങളെ, അവർ പോലും പറഞ്ഞത് ബിദഅത്താണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായ ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ വേണ്ട എന്ന് പറയാൻ, അത് പുത്തനാചാരമാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ, അങ്ങനെ റസൂലുള്ളാഹിയെ സ്നേഹിക്കാൻ, ആ രൂപത്തിലാണ് നമ്മൾ ഒരുങ്ങേണ്ടതല്ലാതെ ഇത് ആഘോഷിച്ചിട്ട് പ്രവാചക നിന്ദയിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്ക് നമ്മളോ നമ്മുടെ കുടുംബമോ പാടില്ല. ആ രൂപത്തിൽ ദീൻ എന്താണോ പഠിപ്പിച്ചത് അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകിയതിന് കഴിയുമ്പോൾ പാർപ്പെട്ടു. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തിൽ ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. മതത്തിന്റെ പേരിൽ പുതുതായി ഉണ്ടാക്കുന്ന വിദഗ്ധമായി ബന്ധപ്പെട്ട അതിന്റെ ഗൗരവവും, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സമൂഹം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ ജന്മദിനാഘോഷം, അത് പുത്തനാചാരമാണെന്നാണ് ഒന്നാമത്തെ ഖുത്ബയിലൂടെ ഞാൻ നിങ്ങളോട് മനസ്സിലാക്കിയത്. സഹോദരങ്ങളെ, വളരെ കൃത്യമായി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചരിയും കൃത്യമായി പഠിപ്പിച്ചെന്ന ഈ ഒരു വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് നിലപാടുകളൊന്നും ആവശ്യമില്ല. നമുക്ക് ഒറ്റ നിലപാടാണ്, അത് ആഘോഷിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആഘോഷിച്ചാലോ? പിന്നെ ആഘോഷിക്കേണ്ട, നമ്മുടെ ഒരു സ്ഥാപനത്തിന്റെ ഒരു പരസ്യം അല്ലെ, അതിന്റെ ഒരു വിദഗ്ധത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് കൊടുത്താലും ഒന്നുമില്ല. വഴിയരികിൽ ഘോഷയാത്ര പോകുമ്പോ നമ്മുടെ ഒരു മക്കള് അവർ തന്നൊരു മിഠായി കഴിച്ചാൽ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് നമ്മൾ ചിന്തിച്ചാൽ തന്നെ അറിയപ്പെട്ട ഒരു പ്രശ്നമാണ്, എന്ന് ചിന്തിക്കുന്ന പോലെ പ്രശ്നമാണ് അല്ലെ. ആ വിദഗ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് പോലും പ്രശ്നമാണ്. കാരണം ഒന്നാമത് അത് ഖുർആനിലൂടെ വെല്ലുവിളിയാണ്. നിങ്ങളുടെ ദീന് പൂർത്തിയായി എന്നിട്ട് നമ്മൾ ആഘോഷിച്ച് പറയാം ഇല്ല ദീന് പൂർത്തിയായിട്ടില്ല, ഇങ്ങനെ ഒരു ആഘോഷം കൂടി ഉണ്ട് എന്ന് പറയുന്നത് അങ്ങേയറ്റം ഖുർആനിനോടുള്ള വെല്ലുവിളിയാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേതോ, അള്ളാഹുവിന്റെ റസൂല് ലക്ഷക്കണക്കിന് സഹാബത്തിനെ സാക്ഷി നിർത്തിയിട്ട് പറഞ്ഞു, യാ സഹാബ നിങ്ങൾ സാക്ഷിയല്ലേ, അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി പൂർത്തിയാക്കി തന്നില്ലേ,
നിങ്ങളതിന് സാക്ഷിയല്ലേ എന്ന് സഹാബാക്കൾ പറഞ്ഞപ്പോ സഹാബാക്കളോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓരോ സഹാബത്ത് പറഞ്ഞു ഞങ്ങളതിന് സാക്ഷിയാണ് അല്ലാഹുവിന്റെ റസൂല്. അല്ലാഹു നീ സാക്ഷി. ദീന് വളരെ കൃത്യമായി ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ ദീനം ഗംഭീരാഘോഷമില്ല എന്ന് കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കിയ ഒരാൾക്ക് പിന്നീട് സഹോദരങ്ങൾ ആഘോഷിച്ചാൽ റസൂലുള്ളാഹി തെറ്റുപറ്റിയിട്ടുണ്ട്. റസൂലുള്ള പൂർത്തിയാക്കിയതാണ്, പൂർത്തിയാക്കാതെ ഒരു വലിയ നന്മ വിട്ടേച്ചു പോയവനാണ് എന്ന് പറയുന്നത് സമാനമാണ്. ഒരു തിന്മയാണത്. മൂന്നാമത്, ഓരോ സഹാബിയും സാക്ഷ്യം വഹിച്ചതാണ് ദീൻ പൂർത്തിയായത്. അവരുടെ സാക്ഷ്യങ്ങളിൽ നിന്ന് ആ സത്യസാക്ഷ്യത്തിൽ വെല്ലുവിളിയാണ് സഹോദരങ്ങളെ ഈ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ ഖുത്ബ കേൾക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, കൃത്യമായി ദീൻ പഠിക്കുക. ആ ദീൻ പഠിച്ച് നമുക്ക് സ്വർഗപ്രവേശനത്തിന് കാരണമായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക. അതിനിടയിൽ കേട്ടു പോകുന്നതിനപ്പുറത്ത് നമുക്കൊരു ബാധ്യതയുണ്ട്. ഇത്തരം തിന്മകളൊക്കെ ചെയ്യുന്ന, ഇത്തരം വേണ്ടാത്തരങ്ങളും ദീനിലില്ലാത്തതും ചെയ്യുന്ന ആളുകളോട് നമ്മുടെ കുടുംബത്തിൽ അല്ലെ എത്ര നമ്മളെക്കാൾ കൂടുതൽ പ്രവാചക സ്നേഹികളാണെന്ന് പറഞ്ഞിട്ട് അവര് ആ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാത്ത ആളുകളെ പ്രവാചക സ്നേഹമില്ല എന്ന് പറഞ്ഞിട്ട് ഉദ്രവിച്ചാണ്. അതുകൊണ്ട് അവർക്ക് തിരുത്തി കൊടുക്കണം. ഇതൊന്നും ദീനിലില്ലാത്തതാണ്, പ്രവാചകൻ പഠിപ്പിക്കാത്തതാണ്, പ്രവാചകനെ സ്നേഹിക്കേണ്ടത് ഈ രൂപത്തിലാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ കുടുംബക്കാരോട് പറഞ്ഞു കൊടുക്കണം. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ. ഈ അടുത്ത് കോഴിക്കോട് ജില്ലയിൽ വന്നൊരു ആരോഗ്യ പ്രശ്നം നിപ്പയുമായി ബന്ധപ്പെട്ട് ആ ഒരു സംഗതി അത് അറിയേണ്ടതും കൊള്ളേണ്ടതും ഒക്കെ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പിന്നെ വാട്സപ്പിലൊക്കെ വന്നപ്പോ നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തിനും വേണ്ട അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർക്കും വാട്സപ്പിനും ഒക്കെ ഷെയർ ചെയ്തില്ലേ. ഇപ്പൊ നമ്മളെ ബാധിക്കാൻ പാടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഒരു പരി നമ്മളെ ബാധിക്കാൻ വേണ്ടിട്ടല്ലേ. എന്തെങ്കിലും രോഗങ്ങൾ, എന്തെങ്കിലും പ്രയാസങ്ങൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാവുമ്പോ അത് എന്റെ അയൽവാസിക്കും എന്റെ കുടുംബത്തിനും എനിക്കും എന്റെ പ്രിയപ്പെട്ടവർക്കും ആർക്കും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം ഷെയർ ചെയ്യും. സഹോദരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു ലേഖനമെങ്കിലും ഒരു പ്രഭാഷണമെങ്കിലും ഒരു കുത്തുവയെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് എന്റെ സുഹൃത്ത് കേൾക്കണം. അവന് ഈ ഒരു വിദഗ്ധത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് എന്റെ കുടുംബം അത് മനസ്സിലാക്കണം എന്ന് വിചാരിച്ച് നമ്മളത് നിർവഹിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അതുകൊണ്ട് ആ ഒരു ദൗത്യം കൂടി ഏറ്റെടുത്തിട്ടാവണം ഈ സുഹൃത്തുബയിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകേണ്ടത്. അള്ളാഹുവേ, ആ രൂപത്തിൽ നീ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം. തമ്പുരാനെ, എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്നു ജീവിക്കാൻ പടച്ചറപ്പ് നമുക്ക് തുണ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗത്തെ തൊട്ട്, അപകട മരണത്തെ തൊട്ട്, അതുപോലെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് മാനസികവും ശാരീരികവുമായ പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുവേ നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിപ്പിനെ. തമ്പുരാന്, ധാരാളം കർമ്മങ്ങൾ ചെയ്ത് പരലോകത്ത് നഷ്ടം സംഭവിക്കുന്ന ഹതഭാഗ്യത്തിൽ നീ നമ്മളെ ഉൾപ്പെടുത്തുന്ന തമ്പുരാനെ. ധാരാളം കർമ്മങ്ങൾ ചെയ്ത് പരലോകത്ത് നഷ്ടം സംഭവിക്കുന്ന ഹതഭാഗ്യത്തിൽ അള്ളാഹുവേ നീ നമ്മളെ ഉൾപ്പെടുത്തുന്ന തമ്പുരാനെ. അള്ളാഹുവേ, പ്രവാചകന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് നന്മകളിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നീ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം. തമ്പുരാനെ, വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേർ നമ്മുടെ കുടുംബത്തിലുണ്ട്, വേണ്ടപ്പെട്ടവരുമുണ്ട് റബ്ബേ. അല്ലാഹു അവർക്ക് എല്ലാവർക്കും കൂടി പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കണേ. തമ്പുരാനെ, ഈമാനോടുകൂടി ഈ രോഗങ്ങൾ വിട പറയാൻ അല്ലാഹുവേ നീ നമുക്ക് തൗഫീഖ് തരണേ. തമ്പുരാനെ, അല്ലാഹുവേ ജീവിതകാലം മുഴുവൻ മുവഹ്ഹിദായി ജീവിക്കാൻ, അങ്ങനെ തന്നെ ഈ രോഗങ്ങൾ വിട പറയാൻ നീ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ. തമ്പുരാനെ, അല്ലാഹുവേ നാം ജീവിക്കുന്ന ഈ നാടിന്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും നീ എന്നും നിലനിർത്തിത്തരണേ. തമ്പുരാനെ, ഈ ഐക്യത്തിന്റെയും നന്മയുടെയും സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന കുതന്ത്രങ്ങളെ, ആ കുതന്ത്രക്കാരെ നീ തകർക്കണേ. തമ്പുരാനെ, അല്ലാഹു തഖബ്ബൽ മിന്നാ.